Hi guys. Hi guys. സാറ്റർഡേ നൈറ്റ് അതായത് നിവിൻ പോളി അഭിനയിച്ച് റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത് സിജു വിൽസൺ സാനു അയ്യപ്പൻ അങ്ങനെ കുറേ പേര് അഭിനയിച്ച ഒരു പടം. ഈ ഒരു പടത്തിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ വേറെ ആരുമല്ല, അതിൻ്റെ സംവിധായകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ ഒരു പടം എന്ന് പറയുന്നത് എന്താ പറയുക, ഫ്ലോപ്പ് എന്ന് വെച്ചാൽ അമ്മമാതിരി ഫ്ലോപ്പാണ്. കാരണം ഈ പടത്തിൽ ഒന്നുമില്ല, കണ്ടിരിക്കാൻ പോലും ഇതിൽ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ ഡീഗ്രേഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാണുമ്പോൾ ആ ഒരു സിനിമ കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കും പറയാനുള്ളത് തന്നെയാണ്, കാരണം ആ ഒരു പടത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇഷ്ടപ്പെടില്ല. എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പോയെങ്കിലും ഒന്നും തന്നെ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനെതിരെ, അതായത് ഈ പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇതിനെതിരെ റോഷൻ ആൻഡ്രോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ സിനിമയെ വിമർശിച്ചോളൂ, കൊല്ലരുത്. വിമർശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്ക് എന്ത് യോഗ്യത ഉണ്ട് എന്നതാണ്. ഞാനൊരു കഥയോ തിരക്കഥയോ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ആരാണ്? അതോ എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണോ? ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതായത് ഈ ഒരു മൂവി എന്താ പറയുക, ഈ ഒരു മൂവി ഫ്ലോപ്പാവാൻ അല്ലെങ്കിൽ ഹിറ്റാവാതിരിക്കാൻ കാരണം വേറെ ആരുമല്ല, നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളാണ്, അതായത് പ്രേക്ഷകരാണ് ഈ ഒരു മൂവി ഈ ഒരു രീതിയിൽ ഫ്ലോപ്പാക്കിയത് എന്നാണ് നമ്മുടെ സ്വന്തം സംവിധായകൻ പറയുന്നത്. കാരണം ഒരു സിനിമയെ നമുക്ക് വിമർശിക്കണമെങ്കിൽ അത്യാവശ്യം അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് അതിൻ്റെ ബാക്കിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ സിനിമ എങ്ങനെ എടുക്കാം, എങ്ങനെ ഒരു തിരക്കഥ എഴുതാം, എങ്ങനെ ഡയറക്ഷൻ ചെയ്യാം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ ഒരു സിനിമയെ വിമർശിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ സ്വന്തം ഡയറക്ടർ പറയുന്നത്. കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു തിയേറ്ററിൽ ഒരു മിനിമം ഒരു 150 രൂപ എങ്കിലും കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമ കാണാൻ പറ്റത്തുള്ളൂ. ചെറിയ സാധാരണ തിയേറ്ററിൻ്റെ കാര്യം പറയുന്നത് 150 രൂപ, നല്ല നല്ല തിയേറ്റർ ആകുമ്പോൾ അതിൽ കൂടുതൽ പൈസ കൊടുക്കണം. ഈ ഒരു പൈസ ഒരിക്കലും ഈ റോഷൻ ആൻഡ്രോസോ അല്ലെങ്കിൽ ഈ ഒരു സിനിമക്കാരോ അല്ല നമുക്ക് തരുന്നത്. ഓരോ ആൾക്കാരും അധ്വാനം ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് അവർ സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ കാണുന്ന ടൈം ആ ഒരു സിനിമയിൽ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ലെങ്കിൽ ആൾക്കാർ ഉറപ്പായിട്ട് ആ ഒരു സിനിമയെ കുറിച്ച് വിമർശിക്കും. കാരണം ആ ഒരു സിനിമ അത്രയ്ക്ക് എന്താ പറയുക മോശമായിരിക്കും, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ ഉണ്ടാകത്തില്ല. ഒരു നല്ല പടമാണെങ്കിൽ എത്രയൊക്കെ ഡീഗ്രേഡിങ് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഒരു പടം ഇന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലും രീതിയിൽ ഹിറ്റാകും. ഫോർ എക്സാമ്പിൾ, ഇതിന് ലാസ്റ്റ് ഒരു എന്താ പറയുക ഒരു OTT റിലീസായി വന്ന അറ്റൻഷൻ പ്ലീസ്, അധികം പ്രൊമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പടം കിടുവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പടത്തിന് അതിന് കിട്ടേണ്ടതായ എല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും എല്ലാം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പടം അത്യാവശ്യം നല്ല ഹൈപ്പിൽ വന്നൊരു പടമാണ്. പ്രത്യേകിച്ച് നിവിൻ പോളി, അജു വർഗീസ് അങ്ങനെ നല്ല നല്ല ആക്ടേഴ്സ് ചെയ്തൊരു പടം. ആ ഒരു പടം പലരും ആ ഒരു ട്രെയിലർ കണ്ടപ്പം തന്നെ നല്ലൊരു ഫീൽ ഗുഡ് അല്ലെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവി പ്രതീക്ഷിച്ചാണ് പോയത്. അങ്ങനെ കാണാൻ പോയിട്ട് ഒരു ആവറേജ് ഫീല് പോലും ആ ഒരു സിനിമയ്ക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ അതിനെതിരെ വിമർശിക്കും. അല്ലാതെ അങ്ങനെ വിമർശിക്കണമെങ്കിൽ എന്താ പറയുക, സിനിമയെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് സിനിമ തിയേറ്ററിൽ ഇറക്കുന്നത്? ഇതുപോലെ എന്താ പറയുക പഠിച്ച ആൾക്കാർക്ക് വേണ്ടി മാത്രം അങ്ങ് സിനിമ കാണിച്ചു കൊടുത്താൽ പോലെ. പിന്നെ ആ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഇവരെന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു ഫീൽ ഗുഡ് അല്ലെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും തന്നെ നമ്മളിലേക്ക് കണക്ട് ചെയ്യത്തില്ല. ഒരു ക്ലൈമാക്സിലൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഫീൽ ഗുഡ് ആക്കാൻ വേണ്ടി പലതും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ആ ഒരു ഫീല് മാത്രമേ എനിക്ക് തോന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് പിന്നെയും കുഴപ്പമില്ല, അതായത് ജസ്റ്റ് കണ്ടെങ്കിലിരിക്കുക ആ ഒരു ലാസ്റ്റ് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ ആ കഥ കൊണ്ടുപോകുന്നതും, അയ്യോ ഒന്ന് പറയണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്റ്റോറി എന്തൊക്കെയോ ആക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആക്കാൻ ശ്രമിച്ചപ്പോൾ പടവും എന്താ പറയുക സാധാരണ രീതിയിൽ നല്ല രീതിയിൽ ഫ്ലോപ്പായി തന്നെ. പിന്നെ ഈ സാറ്റർഡേ നൈറ്റ് ഇറങ്ങിയ ദിവസം തന്നെയാണ് ഈ കൂമൻ എന്നൊരു പടം ഇറങ്ങിയത്. പക്ഷേ എന്തുകൊണ്ട് വേറെ ആരും തന്നെ കൂമനെ ഡീഗ്രേഡിങ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം എന്തുകൊണ്ട് ആരും പറയുന്നില്ല? അതിൻ്റെ അർത്ഥം കൂമൻ നല്ല പടമാണ്, അതിൽ അത്യാവശ്യം കാണാനുള്ളതുണ്ട്, അല്ലെങ്കിൽ നല്ല സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പടം നല്ലതാണെങ്കിൽ അത് ഏറ്റെടുക്കാനും പ്രേക്ഷകർക്ക് നല്ലപോലെ അറിയാം. അതിനിപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് 2 മാസത്തെ കോഴ്സോ അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സോ അത് വാങ്ങിച്ച് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങണം ഒരു നിർബന്ധമില്ല. നല്ല പടം എടുത്താൽ ഉറപ്പായിട്ടും നമ്മൾ അംഗീകരിക്കും. അതിപ്പോൾ ആരായാലും ഇന്നാൾ അന്നാളൊന്നുമില്ല, ആരഭിനയിച്ചാലും അതിപ്പോൾ ചെറിയ ആക്ട്രസ് ആയിക്കോട്ടെ വലിയ ആക്ട്രസ് ആയിക്കോട്ടെ ആരായാലും നല്ല പടമാണെങ്കിൽ അത് മലയാളികൾ ഉറപ്പായിട്ട് അംഗീകരിക്കും. അല്ലാതെ എന്താ പറയുക അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നൊന്നും പറയാതെ, കാരണം നമ്മുടെ പൈസ എടുത്തിട്ടാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. യെസ്, എന്തായാലും സാറ്റർഡേ നൈറ്റ് പോയി കാണരുത് എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പടമാണ് സാറ്റർഡേ നൈറ്റ്.